ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ഡിഷൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്ത് പൊറോട്ട. ഇതിന് ഞാൻ ഒരു പൊറോട്ട എടുത്തിരിക്കുന്നത്. ഇതിലെ ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്തെടുക്കുന്നു. ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ എണ്ണ തടവുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു കപ്പ് സവാളയും ഒരു പച്ചമുളകും ചേർക്കുക. കൊത്തു പൊറോട്ടയ്ക്ക് സവാള അധികം സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. സവാള അല്പം സോഫ്റ്റ് ആയി തുടങ്ങുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പൗഡേഴ്സ് ഒന്ന് റോസ്റ്റായി വന്ന ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊറോട്ട ഇതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ ബട്ടർ ചേർത്ത് നന്നായി ഇളക്കുക. ഒരു മിനിറ്റ് കുക്ക് ചെയ്യുക. ഒരു പൊറോട്ടയ്ക്ക് വേണ്ടി ഒരു മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. മുട്ട പൊട്ടിച്ച് ഇതിലേക്കിടുക. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിനുശേഷം ഷാർപ്പ് എഡ്ജുള്ള ഒരു തവി അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. ഇതുപയോഗിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി കൊത്തിയെടുക്കുക. പൊറോട്ട മാക്സിമം കൊത്തിയ ശേഷം ഹാഫ് ചോപ്പ് ടൊമാറ്റോ ഇതിലേക്ക് ഇടുക. ഫൈനലി കൊത്തു പൊറോട്ട റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു പൊറോട്ട റെഡി ആയിരിക്കുകയാണ്. ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.